मण जल संरक्ष संस्थान सरकार अवार्ड क्या स्थल तेर आवरेज मुपड़ी चाय स्थल आयरती उ स्थल अब या कृषि वर्ष मुंबे ई नाक स्थल पतिम पड़ता निर्मितु अब वर्ष मुंबे निर्मित अदाय नी कृषि नरच आदाय ना साधच अब कुरेकूट प्रोत्साहिपाल कुरे पड़ता जलसपत् एल कृषि निर्बंध वेम अ प्रोत्साहिपाभिप्रायम एनुभ वाले गुण कटी ग्रांपू जाति कृषि मेन ग्रांपू आदाय वाली बुद्धिमुट आदाय परहन अट्ठे पूक अवे या मिशन डिशन अब मूल वर्ष अदयोग अत्मा सपति सहाय प्रोत्साहिप नमुकष्ट नाम उत्पादिपी विव नमु कृषि इष्ट स्थल को वे कल को अवसर तेल टाक्सी पड़ी मारी नमुकष्ट स्थल विलटिकवसर ई नाम कूड़ी एल मे मेसेज प्रचिपी अद्हे आम का तीर्च मॉडल और कृषि और कृषि ना कहूँ इधाव वाली प्रश्न ई मणु संरक्षा जलम संभरी ऐटों वलिए प्रश्न ई रु प्रश्न नाम सोलवाल वलियव इड़ी नामाड़े केर मश्न कार्षिक प्रश्न नरधि वे परहारे विश्वास जल संरक्षण क्यों पर नम्बे प्रदेश ना चेरव मुनकाले नमक कल कई सब्सिडी कटी इन उल कल कई नमक जल मण संरक्षा साधी अहम कई कई सोयल कंसर्वेशन डिपार्टमेंट मण संरक्षण कूड़ल पद्धति ऐटेपा अब अधिकम कई सब्सिडी को मण सोयल कंसर्वेशन डिपार्टमेंट ओर प्रोजक्ट इन सेलक्ट ओर ब्लॉक ई पद्धतिपा नमेंट तोमस पर एम के पद्धति प्राइम मिनिस्टर कृषि सिंचाई योजना वाले बृहत् पद्धति आविष्क ई पद्धति ई मण जल संरक्षण बंद एल वकूप इन पार्टिसिपेट अब आ पद्धति पर ओर पंचायत आवश्यम कैयाल निर्माण पची अद आवश्यकता कूड़ी नमुक ई पद्धति उल्पी व्यापक वाड़कृषि व्यापक वाड़ तड़ वेर चीज रोग व्यापक अतिविधि निर्देश कहियाँ प्रधानमंत्री क्यों इन रोग बाधा वाड़े नमुक संरक्षा पीड़ा अब चींजुगते अब अगले रोगबाध वाड़े कंप्लिट मुशिप कल अद नमुक मार्गू वे बाकी चुटम्ल वाड़े संरक्षा स्वीक मार्ग अब चुटम वाड़े संरक्षा नमुक लभ्य मार्गम ब्लीचिंग पाउडर चुटम वाड़ के और अंजुद आर ग्राम वे और लिटर वे मिक्स चवटिल बाक्टीरिया आ बाक्टीरिया वार्चे नमुक पधि वे तड़वा साधी अब अदान नाम पशे नाम वे क्यों श्रद्धि नाम वाड़ आ समय मुदल ते वे रोग रोग वरादान मार्ग स्वीक तीर्च नमुक रोगमुा रोग उवादान नमु सहायक या कई वर्ष अंजड़ मणु पिशोधु और प्रावश्य पिशोधु और प्रावश्यम के विके प्रावश्यम कुमरकू और प्रावश्यम त्रृशूर अवड़े को अंजड़े कसल्ट नालू कौन या प्राइवेट स्टर्लिंग लैब्सल को ई अंजड़े कसल्टेल डिफरेंट पी एच वाले फाइव पॉइंट फाइव टू सेवन पॉइंट टू वे वेरी अब इवड़ पोटाश अलव
കെ വി കെയിലും ഇവിടെയും ഏകദേശം സെയിം ആയിരുന്നു പക്ഷെ നാട്ടിൽ കൊണ്ട് കൊടുത്തപ്പോഴത്തേക്കും അത് രണ്ടും ലോ ആയിപ്പോയി ഇവിടെ പറ്റിയിരിക്കുന്ന കാര്യം ഒരു ഉദാഹരണം വെച്ച് ഏലത്തിൻ്റെ കാര്യം പറയാം ഏലത്തിൻ്റെ ഇപ്പോൾ ഒരേക്കറുള്ള സ്ഥലം അല്ലെങ്കിൽ നാലേക്കറുള്ള ഒരു കൃഷിഭൂമി അതിൻ്റെ ചരിവ് കിടപ്പ് ഒക്കെ നമുക്കറിയാം അപ്പോൾ മണ്ണ് എങ്ങനെ സാമ്പിൾ എടുത്തു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എടുക്കുന്നത് നമ്മളിവിടെ നിഷ്കർഷിക്കുന്ന വളരെ കൃത്യമായ പ്രൊസീജിയേഴ്സ് ഉണ്ട് എങ്ങനെ സാമ്പിൾ എടുക്കണം മണ്ണിൻ്റെ സാമ്പിൾ എങ്ങനെ എടുക്കണം എന്നുള്ളത് കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട് അത് പാലിച്ചിട്ടാണോ താങ്കൾ എടുത്തത് അതായത് പരിശോധനയ്ക്ക് ചെടിയുടെ ഇടയിൽ നിന്നെടുക്കണം ചെടിയുടെ ചോട്ടിൽ നിന്നെടുക്കരുത് അതുപോലെ തന്നെ സ്ഥലത്തിൻ്റെ കിടപ്പ് ഉയർന്ന സ്ഥലങ്ങളുണ്ടാവാം ചെരിവുള്ള സ്ലോപ്പായിട്ടുള്ള ഏരിയ ഉണ്ടാവാം താഴ്ന്ന പ്രദേശങ്ങളുണ്ടാവാം അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് അറ്റ്ലീസ്റ്റ് അതിൻ്റെ ആ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ എടുത്ത രീതി ആ പ്രൊസീജിയർ ക്രമമായിരിക്കണം പിന്നെ നമുക്കറിയാം ഏലത്തോട്ടത്തിൽ കുരുമുളകുണ്ട് ചില സ്ഥലങ്ങളിൽ ഏലം മാത്രമാകാം അപ്പോൾ ഈ പി എച്ച് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഏലത്തിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് 4.5 to 5.5 വരെയാണ് എഫക്റ്റീവായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ കുരുമുളകിൻ്റെതാവട്ടെ 6.5 to 7.5 വരെയാണ് അപ്പോൾ ഇവിടെ പ്രധാനം മണ്ണ് എങ്ങനെ സാമ്പിൾ എടുത്തു എന്നതാണ് അപ്പോൾ നിങ്ങളെടുത്ത് സാമ്പിൾ പല സ്ഥലത്ത് കൊടുത്തിരിക്കാം ഏതായാലും ഇവിടുത്തെ റിസൾട്ടിനെക്കുറിച്ച് എനിക്ക് ആധികാരികമായി പറയാൻ പറ്റും നിങ്ങളെടുത്ത സാമ്പിളിൻ്റെ റിസൾട്ട് തന്നെയാണ് ഇവിടെ നിന്ന് തന്നിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് ആരോഗ്യരംഗത്തെ ശ്രദ്ധേയമായ മാറ്റം നമുക്ക് സൃഷ്ടിക്കാൻ സാധിച്ചു പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് വാർഡ് തലത്തിൽ സാനിറ്റേഷൻ കമ്മിറ്റി രൂപീകരിച്ച വിവിധ സന്നദ്ധ സംഘടനകളെയും വിവിധ പ്രദേശത്തുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സാനിറ്റേഷൻ രൂപീകരിച്ച് മഴക്കാല പൂർവ്വ രോഗങ്ങളും അല്ലെങ്കിൽ പെട്ടെന്ന് 3 മാസം കൂടുമ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ച് അത് അങ്ങനെയാണ് അതിനെ നമുക്ക് ചേർക്കാൻ സാധിച്ചത് അതേ രീതി തന്നെ നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുമോ മണ്ണ് ആരോഗ്യ പരിപാലന പദ്ധതി അതുപോലെ തന്നെ വിള ആരോഗ്യ പരിപാലന പദ്ധതി ഇതൊക്കെ വളരെ കഴിഞ്ഞ 2 വർഷമായിട്ട് വളരെ നല്ല രീതിയിൽ നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ ഇടുക്കിയിൽ ജില്ലയിലൊട്ടാകെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മണ്ണ് ആരോഗ്യ പരിപാലന പദ്ധതി എന്ന് പറയുന്നത് നമ്മളുടെ ഈ പ്രദേശത്ത് പ്രത്യേകിച്ചും ഇപ്പോൾ ഹൈറേഞ്ചിനെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ കണ്ടുവരുന്ന ഏറ്റവും വലിയ അമ്ലത്വ പ്രശ്നങ്ങൾ അത് പരിഹരിക്കുന്നതിനുള്ള പദ്ധതികൾ അതായത് ഇവിടെ മണ്ണ് പരിശോധിക്കുകയാണെന്ന രീതിയിൽ നമ്മുടെ സുഹൃത്ത് പറഞ്ഞതുപോലെ 4.5 to 7.5 വരെ എന്നുള്ള ഒരു റേഞ്ചാണ് പുള്ളി പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും അത് ആ 7.5 എന്നുള്ളത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്ന സംഗതിയല്ല കാരണം ഹൈ റേഞ്ചിൽ ഹൈലി നമ്മൾ 5.5 എന്ന് പറയുന്ന സ്ട്രോങ്ലി അസിഡിക് എന്നാണ് പറയുന്നത് അതിനേക്കാളും താഴെയായിട്ടുള്ള ഒരു മണ്ണാണ് കാണപ്പെടുന്നത് പലയിടത്തും അപ്പോൾ അത് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള പദ്ധതികൾ നമുക്കുണ്ട് അതിനുവേണ്ടിയിട്ട് കൃഷിഭവനിൽ എല്ലാ കൃഷിഭവൻ വഴിയും നല്ല രീതിയിൽ പദ്ധതി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ വിള ആരോഗ്യ പരിപാലന പദ്ധതിയിൽ നമുക്ക് റെപ്രസെൻറ്റേറ്റീവായിട്ടുള്ള പ്ലോട്ടുകൾ തിരഞ്ഞെടുത്ത് അവിടെ പെസ്റ്റ് സർവൈലൻസ് നടത്തുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന അതായത് ഓരോ റെപ്രസെൻറ്റേറ്റീവ് പ്ലോട്ട്സുകളാണ് അപ്പോൾ ജോസഫ് സാറൊക്കെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ആളാണ് ഇത് നെടുങ്കണ്ടം ബ്ലോക്കിൽ നിന്ന് ഇറക്കുന്ന കൈത്താങ്ങ എന്ന് പറയുന്ന വിള നിരീക്ഷണ പത്രികയാണ് നമ്മുടെ കൃഷി ഇത് നടത്തുന്നതിനുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഇതിൻ്റെ അകത്ത് വരും ഇത് നെടുങ്കണ്ടം ബ്ലോക്കിൽ നമ്മൾ 5000 എണ്ണമാണ് പ്രിൻ്റ് ചെയ്ത് എല്ലാ കൃഷിഭവനുകളും വിതരണം ചെയ്യുന്നത് സംഘങ്ങൾ സ്വയം സഹായ സംഘങ്ങൾ കർഷകർ ഒക്കെ ഇത് ചർച്ച ചെയ്യുന്നുണ്ട് അതിൻ്റെ റിസൾട്ട് അവർക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഉത്തമ വിശ്വാസം എനിക്ക് ആദ്യം ചോദിക്കാനുള്ള ചോദ്യം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ കൃഷി വകുപ്പ് തന്നെ ഞങ്ങൾക്ക് തന്ന സാധനമാണ് ഈ മണ്ണര കമ്പോസ്റ്റ് എന്ന് പറയുന്ന സാധനം ആ സാധനം ഇപ്പം നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ കൊള്ളുകയല്ലെന്നും ഇവിടേക്ക് അത് ഉപയോഗിക്കാൻ മോശമാണെന്നുള്ളൊരു അറിവ് ഞാൻ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് അതിനെക്കുറിച്ച് നമ്മുടെ കൃഷി വകുപ്പിൻ്റെ ഔദ്യോഗിക നിലപാട് എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം ഒന്നത് രണ്ടാമത് ഒരു ചോദ്യം കൂടിയുണ്ട് നമ്മുടെ നാട്ടിൽ നമുക്ക് ലഭിക്കുന്ന കുമിൾനാശിനിയും കീടനാശിനികളുടെയും അതിൻ്റെ ലീഫ്ലെറ്റുകൾ സാധാരണക്കാരന് ഒരിക്കലും ഇത് വായിക്കാൻ പറ്റുന്നില്ല അത് നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റ് അനുവാദം കൊടുത്തിട്ടാണ് ആ സാധനം അതേ രീതിയിൽ മാർക്കറ്റിൽ വരുന്നത് അത് ഞങ്ങൾക്കൊക്കെ വായിക്കാവുന്ന രീതിയിലാക്കി കിട്ടുവാനുള്ളൊരു മാർഗമുണ്ടോയെന്ന് അറിയണം പിന്നെ മൂന്നാമതൊരു കാര്യം ജൈവവളങ്ങൾ രാസവളമാണെങ്കിൽ അതിൻ്റെ പുറത്ത് അതിൻ്റെ കണ്ടൻറ്റ് ഇത്ര പെർസെൻ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഈ ജൈവവളത്തെക്കുറിച്ച് ഒന്നും നമുക്ക് അറിയത്തില്ല അതിൻ്റെ ആ പ്യൂരിറ്റി എത്രയാണെന്ന് അറിയാനായിട്ടൊരു ഗവൺമെൻറ് തലത്തിൽ ഒരു സംവിധാനം ഉണ്ടോയെന്നും അറിയണം അങ്ങനെയൊരു മണ്ണിര കമ്പോസ്റ്റ് കൊള്ളില്ല എന്നുള്ള ഒരു അഭിപ്രായം ഇല്ല കാരണം കമ്പോസ്റ്റ് പറഞ്ഞാൽ ഒരു ജൈവവളമാണ് അപ്പൊ അതിൽ നമുക്കൊരു മിനിമം ഇത്ര ശതമാനം അടങ്ങിയിരിക്കുന്നു എന്ന് പറയാനേ പറ്റുള്ളൂ അത് അങ്ങനെ ഒരു തെറ്റായൊരു ഇതാണ് പ്രചരണമാണ് മണ്ണിര കമ്പോസ്റ്റിന് അത് കൂടുതൽ കമ്പോസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് ആഫ്രിക്കൻ ജനുസിൽപ്പെട്ട മണ്ണിരകളാണ് ശാസ്ത്ര സത്യമാണത് കീടനാശിനിയുടെ പാക്കറ്റിന്റെ കാര്യം പറഞ്ഞിരുന്നു
അത് വളരെ ശരിയാണ്, വളരെ വസ്തുനിഷ്ഠമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പലപ്പോഴും കീടനാശിനി കമ്പനികൾ ആളുകൾക്ക് വായിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചെറിയ ലെറ്റേഴ്സാണ് അവർ ആ രീതിയിലാണത് പരസ്യപ്പെടുത്തുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നുന്നത് പലപ്പോഴും കർഷകരാണെങ്കിൽ പോലും നമ്മൾ ആരും അതെടുത്ത് വിശദമായി വായിക്കുകയോ അതിൻ്റെ കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പണ്ട് മുതലേ ശ്രമിക്കുകയോ ചെയ്യാതിരുന്നത് കൊണ്ടാവാം അത് അത്രമാത്രം ചെറുതായി പോയത്. എന്തായാലും തീർച്ചയായിട്ടും അത് സെൻട്രൽ ഇൻസെക്ടിസൈഡ് ബോർഡിൻ്റെ നിഷ്കർഷ അനുസരിച്ചിട്ടുള്ള ഒരു മാൻഡേറ്ററി ഡോക്യുമെൻ്റ് ആണ്. അത് തീർച്ചയായിട്ടും നമുക്കത് ടേക്കപ്പ് ചെയ്തിട്ട് ഇൻസെക്ടിസൈഡ് ബോർഡുമായിട്ട് ടേക്കപ്പ് ചെയ്തിട്ട് കുറേ കൂടി വലിയ രീതിയിൽ അത് പബ്ലിഷ് ചെയ്യാനായിട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കേണ്ടതാണ്. ഇതോടൊപ്പം തന്നെ സെൻട്രൽ ഇൻസെക്ടിസൈഡ്സ് ബോർഡ് നിയന്ത്രിക്കുന്ന ജൈവ കീടനാശിനികൾ ഉൽപ്പാദിപ്പിച്ച് വിൽക്കാൻ പാടില്ല എന്ന് നിയമം മൂലം ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കൂട്ടായ്മ, കുടുംബശ്രീ ആയാലും ഏതൊരു കർഷക കൂട്ടായ്മ ഉണ്ടാക്കിയാലും പഞ്ചഗവ്യം തൊട്ട് ഏത് ജൈവ കീടനാശിനി കുമിൾനാശിനി ഉണ്ടാക്കിയാലും ഷെയറിംഗ് ഈസ് അലൗഡ്, അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറ്റം ചെയ്യാം, പങ്കുവയ്ക്കാം, പക്ഷെ വിൽക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ റെഡിമെയ്ഡായി പോയി വാങ്ങുന്ന കടകളില്ല, അത് അനുവദനീയമല്ല. ഇപ്പൊ തെങ്ങ് കയറാനായിട്ട് യന്ത്രമുണ്ട്, മെതിക്കാനായിട്ടുള്ള യന്ത്രമുണ്ട്, നടിയലിനുണ്ട്, തേയില എടുക്കാനുണ്ട്, അതുപോലെ ഏലക്ക എടുക്കാനുള്ള ഒരു യന്ത്രത്തെ പറ്റി ചിന്തിച്ചാലും നമുക്ക് 600 രൂപ വരെ ഇപ്പം ഏലക്കായ്ക്ക് വില കിട്ടിയാൽ അത് ലാഭകരമായിരിക്കും. എവിടെയൊക്കെ നമുക്ക് മെക്കനൈസേഷൻ സാധ്യതയുണ്ടോ അതൊക്കെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. കുഴി കുത്താൻ തൊട്ട് എല്ലാ രീതിയിലും പോസ്റ്റ് ഹാർവെസ്റ്റിലാണ് നമ്മൾ കൂടുതലായിട്ട് മുന്നേറ്റം നടത്തിയിട്ടുള്ളത്. എന്നാൽ ഇതിൻ്റെ കായ പറിക്കലിൽ എത്രത്തോളം ഇത് ഫലപ്രദമാണ്, അതൊരു സംവിധാനം നമ്മൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഇത് പേരേലം പോലെ വൺ ടൈം പിക്കിംഗ് അല്ല, ഓരോ മാസവും നമുക്ക് 5-6 തവണ കായ പറിക്കലുണ്ട്. പിന്നെ ആ സ്ഥലത്തിൻ്റെ കിടപ്പ്, ഒരു മെഷീൻ അവിടെ എത്രത്തോളം പ്രാവർത്തികമായിട്ട് വർക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ടെക്നോളജി എന്ന് പറയുന്നത് ചീപ്പായിരിക്കണം, ആക്സെപ്റ്റബിൾ ആയിരിക്കണം, അഡാപ്റ്റബിൾ ആയിരിക്കണം. കൃഷിക്കാരന് വേണ്ടാത്ത ഒരു വിലപിടിപ്പുള്ള ഒരു ടെക്നോളജി വന്നുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ലോകതലത്തിൽ തന്നെ നമ്മൾ അതിന് വേണ്ട ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നമുക്ക് നോക്കാം ജൈവ രീതിയിൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിന് എന്തൊരു എന്തൊക്കെ നടപടിക്രമങ്ങളാണ് കൃഷി വകുപ്പിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് കൃഷിക്കാർക്ക് ലഭിക്കാനുള്ളത്? ജൈവ രീതിയിൽ അതിന്റെ ഉൽപ്പാദനം കൃഷി ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടോ? നിലവിൽ ഈ ജൈവ രീതിയിൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന കർഷകന് എന്തൊക്കെ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ സഹായങ്ങളാണ് കൃഷി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇനി മുന്നോട്ട് ചെയ്യാനുള്ളത്? ജൈവ രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് ആദ്യമായിട്ട് അതിൻ്റെ ട്രെയിനിങ്ങൾ എങ്ങനെ നേഴ്സറിയിൽ നിന്ന് തന്നെ തുടങ്ങണം, അതിൻ്റെ സീഡ്സ് മുതൽ തുടങ്ങണം. ജൈവ രീതിയിൽ ഓർഗാനിക്കായിട്ട് എങ്ങനെ സീഡ് പ്രൊഡക്ഷൻ, സീഡ്ലിംഗ് പ്രൊഡക്ഷൻ, അതിനുള്ള ട്രെയിനിങ്ങുകളെല്ലാം പരമ്പരാഗത കൃഷി വികാസ് യോജന എന്ന് പറയുന്ന സ്കീം ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിന് 75% സെൻട്രൽ അസിസ്റ്റൻസും 25% സ്റ്റേറ്റിൻ്റെ ഫണ്ടുമാണ്. ഇപ്പോൾ സ്കീം വന്നിട്ടേ ഉള്ളൂ, സ്റ്റേറ്റിൻ്റെ ഫണ്ട് കിട്ടിയിട്ടില്ല. ആദ്യം ഇതിനായിട്ട് ഓർഗാനിക്കായിട്ട് സീഡ് പ്രൊഡക്ഷൻ്റെ ട്രെയിനിങ് ആണ്. പിന്നെ ഈ ബീജാമൃതം, പഞ്ചാമൃതം, പഞ്ചഗവ്യം, ഇതെല്ലാം ഓരോ കൃഷിക്കാരനും അവരവരുടെ പ്ലോട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിന് അസിസ്റ്റൻസ് നൽകുന്നുണ്ട്. എല്ലാ കൃഷിക്കാർക്കും വെർമി കമ്പോസ്റ്റ് ടാങ്ക് നിർമ്മിക്കുന്നതിന് അസിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ ഫോസ്ഫേറ്റ് ലിക്വിഡ് ബയോ ഫെർട്ടിലൈസേഴ്സ് പർച്ചേസ് ചെയ്യുന്നതിന് അസിസ്റ്റൻസ് ഉണ്ട്. ഇങ്ങനെ വെജിറ്റബിൾ സ്കീം പോലെ ധാരാളം കമ്പോണൻസ് ഉള്ള ഒരു വലിയ സ്കീമാണ് പരമ്പരാഗത കൃഷി വികാസ് യോജന. അത് അടുത്ത വർഷം ആദ്യം തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യും. ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി യുവജനങ്ങൾക്ക് പ്രത്യേക പ്രോജക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടോ? സംരംഭങ്ങൾ തുടങ്ങുന്നതിന് കൃഷി വകുപ്പിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടുമോ? പിന്നെ പെസ്റ്റിസൈഡ്സിന്റെ കവറിന് പുറത്ത് ഓറഞ്ച്, റെഡ് അങ്ങനെയുള്ള സിംബൽസ് കൊടുത്തിരിക്കുന്നു, അത് എത്ര തീവ്രതയെ കാണിക്കുന്നു, ഏതാണ് കൂടുതൽ കുറവെന്ന് വിശദീകരിക്കാമോ? പ്രധാനമായിട്ടും കീടനാശിനികൾക്ക് 4 കളർ കോഡാണുള്ളത്. ഒന്ന് ചുവപ്പ്, പിന്നെ 2ാമത്തേത് മഞ്ഞ, 3ാമത്തേത് നീല, 4ാമത്തേത് പച്ച. ചുവപ്പ് കളർ കോഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മാരക വിഷം അടങ്ങിയിരിക്കുന്ന കീടനാശിനി എന്നാണ് അർത്ഥം. അപ്പം അതിൻ്റെ എന്ന് വെച്ചാൽ അതിനകത്ത് 50 മില്ലിഗ്രാം പോലും കഴിച്ചാൽ അതാണ് അതിൻ്റെ ഇത് ഏറ്റവും വലിയ ഏറ്റവും മാരക വിഷമുണ്ടെന്ന് കാണിക്കുന്ന ഇൻഡിക്കേഷനാണത്. 50 മില്ലിഗ്രാമാണ് മാക്സിമം അതുള്ളത്. മഞ്ഞ കളർ കോഡെന്ന് വെച്ചാൽ 50 മുതൽ 500 വരെ ടോക്സിസിറ്റി, ആ ഒരു റേഞ്ചുള്ള കീടനാശിനികളാണ് അത്. അതും മാരകമാണ്, പക്ഷേ എന്നാലും കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ മാരകം, കുറച്ചുകൂടെ വിഷാംശം കുറഞ്ഞതാണ്. ഇത് രണ്ടും ഒരേപോലെ തന്നെ നമ്മളുടെ കേരള ഗവൺമെൻറ് 2011 ആ ഒരു ഉത്തരവ് മുഖേന മിക്കവാറും എല്ലാ കീടനാശിനികളും, ചില കീടനാശിനികൾ ഒഴിച്ച് ചുവപ്പ് കളറുള്ളതും മഞ്ഞ കളറുള്ളതും മിക്കവാറും കീടനാശിനികളൊക്കെ അതെല്ലാം നിയന്ത്രിച്ചിരിക്കുന്ന, ബാൻ ചെയ്തിരിക്കുന്ന കീടനാശിനികളാണ്. പിന്നെയുള്ള കീടനാശിനി എന്ന് പറഞ്ഞാൽ നീല കളറുള്ള കീടനാശിനികളും പ
പച്ച കളറുള്ള കീടനാശിനികളും. അത് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ സേഫറാണ്. ഏറ്റവും സേഫായിട്ടുള്ള കീടനാശിനികളാണ് പച്ച കളറുള്ളത്. പക്ഷെ അതല്ലാതെ തന്നെ ക്രോണിക് ടോക്സിസിറ്റി എന്ന് പറയുന്ന വേറൊരു കാര്യം കൂടി എല്ലാ കീടനാശിനികൾക്കും ഉണ്ട്. അപ്പോൾ ക്രോണിക് ടോക്സിസിറ്റിയും അതേപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ക്രോണിക് ടോക്സിസിറ്റി എന്ന് പറഞ്ഞാൽ നിരന്തരമായ നമ്മളുടെ കീടനാശിനികളുടെ സമ്പർക്കം മൂലം കയ്യിലെടുക്കുന്നത് കൊണ്ടോ ഇൻഹെയിൽ ചെയ്യുന്നതുകൊണ്ടോ അല്ല പരിസരത്ത് കീടനാശിനികൾ ഇരിക്കുന്നത് കൊണ്ടോ. അപ്പോൾ അങ്ങനെ നിരന്തരമായ കീടനാശിനിയുമായിട്ടുള്ള സമ്പർക്കം മൂലം നമുക്കുണ്ടാകാവുന്ന പ്രശ്നങ്ങളാണ് ക്രോണിക് ടോക്സിസിറ്റി. ഏത് കീടനാശിനി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം, കൈകാര്യം ചെയ്യുമ്പോൾ എപ്പോഴും കയ്യുറ ഉപയോഗിക്കണം. കയ്യുറ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾ കീടനാശിനികൾ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ, ഉപയോഗിക്കാൻ പാടുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഏത് കീടനാശിനി ഉപയോഗിച്ചാലും ഒരു മുഖംമൂടിയെങ്കിലും നിശ്ചയമായിട്ടും ഉപയോഗിച്ചിരിക്കണം. അപ്പോൾ രണ്ട് കയ്യുറയും ഒരു മുഖംമൂടിയും ഉപയോഗിച്ച് മാത്രമേ കീടനാശിനികൾ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. അപ്പം അതാണ് പൊതുവായിട്ട് പറയാനുള്ളത്. അപ്പോൾ കീടനാശിനി എന്ന് പറഞ്ഞാൽ എന്തായാലും മാരക വിഷമുള്ളതാണ്, സൂക്ഷിച്ച് മാത്രമേ ഉപയോഗിക്കാവൂ. ഇപ്പോൾ ചെറുപ്പക്കാരായ ഒട്ടേറെ പേർ നഗരങ്ങളിൽ പോലും കൃഷിയിലേക്ക് താല്പര്യം കാണിച്ച് മുന്നോട്ട് വരുന്നു. എന്താണ് കൃഷി വകുപ്പിനെ ചെറുപ്പക്കാരായ ആളുകൾക്ക് കൊടുക്കുന്ന പ്രോത്സാഹന രീതി? നമ്മൾ നിലവിൽ ഇപ്പോൾ പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് ജൈവ രീതിയിലോ അല്ലാതെയോ ചെയ്യുന്നതിന് നമുക്ക് യുവാക്കൾക്ക് അല്ലെ യുവജനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന പദ്ധതികൾ നിലവിലില്ല. പക്ഷേ നിങ്ങൾ കൃഷി ഭവനിൽ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു പ്രയോറിറ്റി ലഭിക്കുന്നതാണ്. വിദേശ രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള ജൈവ കൃഷി തുടങ്ങിയിട്ട് കാലങ്ങളായെന്നാണ് അറിവ്. അപ്പോൾ അവിടെ അടിക്കുന്ന മരുന്നുകൾ അടിച്ചു കഴിഞ്ഞാൽ ചെടിയുടെ പ്രതലത്തിൽ പറ്റിയിരിക്കുകയും അത് പിന്നീട് അവത്തിൽ വന്നു കയറുന്ന ജീവികളുടെ ഉദരഭാഗം കീറുകയും അതായത് മുറിവുണ്ടാക്കിയതിന് ശേഷം ആ ജീവികൾ പിന്നീട് നശിച്ചു പോകുന്നു. അങ്ങനെയാണ് ആ വിദേശ രാജ്യക്കാർ സമ്പൂർണ്ണ ജൈവകൃഷി ചെയ്യുന്നത്. എന്തുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള സംവിധാനങ്ങൾ കേരളത്തിൽ അവലംബിക്കാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയുള്ള ചില കീടനാശിനികളുണ്ട്. പ്രത്യേകിച്ചും അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് ഇതുണ്ടല്ലോ, ഈ EPN എൻഡമോ പാത്തോജനിക് നെമറ്റോഡ് അല്ലെങ്കിൽ NPV പോലുള്ള വൈറസ് അങ്ങനെയൊക്കെയുള്ള ചിലതുണ്ട്. പക്ഷേ അതിന് ചില ഇവിടെ ഇത് ഇന്ത്യയിൽ ഇൻഡിജീനിയസ് ആയിട്ട് ലഭ്യമായിട്ടുള്ള ചില ഐസൊലേഷനെയൊക്കെ വേർതിരിച്ചെടുത്തിട്ട് ഇവിടെ തന്നെ അത് ലഭ്യമാണ്. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട എല്ലാ പ്രോഡക്ട്സും ഇന്ത്യയിൽ ലഭ്യമല്ല. ഇന്ത്യയിൽ ആകമാനം ഏകദേശം വ്യത്യസ്തമായ 261 പരം കീടനാശിനികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ഇൻസെക്ടിസൈഡ് ബോർഡിൻ്റെ പരിധിയിൽ വരണം. അവിടെ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഇന്ത്യയിൽ കീടനാശിനികൾ വിൽക്കാൻ പാടുള്ളൂ. അപ്പോൾ 261 പരം കീടനാശിനികൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ രജിസ്റ്റർ ചെയ്യപ്പെട്ട കീടനാശിനികളെല്ലാം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഓരോ വിളയ്ക്ക് ആവശ്യമായ ഡിമാൻഡ് അനുസരിച്ച് അത് അവൈലബിളാണ്, ലഭ്യമാണ്. കേരളത്തിൽ വളർത്തുന്ന വിളകൾക്ക് ഉണ്ടാവാവുന്ന കീടങ്ങളെയോ രോഗങ്ങളെയോ അതിനെ ആശ്രയിച്ചിട്ട് ഇവിടെ ഡിമാൻഡ് അനുസരിച്ചിട്ടാണ് പലപ്പോഴും പല മരുന്നുകളും ഇവിടെ എത്തുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മളുടെ വിളകൾക്കുണ്ടാവാവുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ കീടങ്ങൾ അതിന് ഫലപ്രദമായ കീടനാശിനികളും കുമിൾനാശിനികളും മിക്കവാറും കേരളത്തിൽ തന്നെ ലഭ്യമാണ്. ഇനി ലഭ്യമല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ ആരെങ്കിലും കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ ഗവൺമെൻറ്റിൽ നിന്നോ ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതിവിടെ ലഭ്യമാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഓ, ഇതിലൊട്ടേറെ ഗവേഷണങ്ങൾ തുടങ്ങിയിട്ടുണ്ട്, പുരോഗമിക്കുന്നുണ്ട്, പൂർത്തിയായിട്ടില്ല. പക്ഷെ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ബിജു പറഞ്ഞ കോണ്ടാക്ട് തലത്തിലുള്ള സ്പർശന കീടനാശിനികൾ ജൈവ രീതിയിലും വരും, ഇന്ത്യയിൽ വരും, കേരളത്തെ പോലെ സംസ്ഥാനം തീർച്ചയായിട്ടും വരും. സാറേ, ഈ കുരുമുളകിന് ഇപ്പം വില കൂടിയിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ ഭയങ്കര ട്രെൻഡാണ് തിപ്പലിക്കൊടി. എല്ലാവരും ഭയങ്കര 100 രൂപയ്ക്ക് ഒരു കൊടിവള്ളി മേടിച്ച് കരയ്ക്ക് കൊണ്ട കൃഷിയാണ്. ഇപ്പോൾ തിപ്പലിക്കൊടിയുടെ ഒരു ഫെയിലർ എന്താണ്, അതിങ്ങനെ കരയ്ക്ക് കൃഷി ചെയ്യാൻ കൊള്ളാം, അതിൽ എവിടെയൊക്കെ കൃഷി ചെയ്യാൻ കൊള്ളാമെന്നും. അതുപോലെ തന്നെ വേറൊരു കാര്യം, ടിഷ്യൂ കൾച്ചർ വാഴ നമ്മൾ കൃഷി ചെയ്യുന്നു, അത് ആൾക്കാർക്കൊരു ധാരണയുണ്ട് അവർ ഒറ്റ കൃഷിക്ക് മാത്രമേ ഇത് കൊള്ളുള്ളൂ എന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ഫെയിലറും അതിൻ്റെ ഒരു ഗുണവശവും അത് എങ്ങനെയൊക്കെ ചെയ്യാമെന്നും ഒന്ന് പറഞ്ഞു തരുന്ന ഉപകാരമായിരിക്കും. നമ്മൾ ഈ ബ്രസീലിയൻ തിപ്പലിയിൽ കുരുമുളക് ഒട്ടിക്കുന്ന ഒരു രീതി പ്രചാരത്തിൽ വരാൻ കാരണം ഫുഡ് റോട്ട് പറ്റോത്തോർ അഥവാ ദ്രുതവാട്ടം എന്ന രോഗത്തിന് തടയാൻ വേണ്ടിയാണ് നമ്മളത് കൊണ്ടുവന്നത്. പക്ഷെ അതിൻ്റെ രണ്ട് ഡ്രോബാക്കാണുള്ളത്. മെയിനായിട്ടുള്ളൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഈ കാട്ടുതിപ്പലി, യഥാർത്ഥ തിപ്പലി അല്ല അത്, അതിന് ധാരാളം വെള്ളം വേണം. ഏതാണ്ട് ചതുപ്പ് പോലെയുള്ള സ്ഥലത്തെ അത് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് അങ്ങനെയല്ലാത്തൊരു സ്ഥലത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലാന്റ് പോകും. അപ്പോൾ അതുപോലെ വെള്ളമുള്ള ഒരു സ്ഥലത്ത് ഇത് ഇങ്ങനെ ഒട്ടിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ രോഗത്തിൽ നിന്ന് നമുക്ക് പ്രതിരോധം കിട്ടും. അതിൻ്റെ രണ്ടാമത്തെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് അതിൻ്റെ ആ ജോയിൻ്റ് ഒരിക്കലും സ്റ്റേബിൾ അല്ല. എന്തെങ്കിലും ഒരു വലിയ കാറ്റോ എന്തെങ്കിലും ഷെയ്ക്കോ വന്നാൽ ആ ജോയിൻ്റ് വിട്ടുപോകും. അതാണ്
ടിഷ്യൂ കൾച്ചർ വാഴ, അത് ഞാൻ തന്നെ നോക്കിയതാണ്. കഴക്കൂട്ടം ടിഷ്യൂ കൾച്ചർ ലാബിൽ നിന്ന്, നമ്മുടെ ഫ്ലോർ കൾച്ചർ ടിഷ്യൂ കൾച്ചർ ലാബിൽ നിന്ന് ഫസ്റ്റ് ജനറേഷൻ ഓക്കെ അവിടുന്ന് കൊണ്ടുവന്നു. കുരുമ വാഴ നമ്മൾ നമ്മിട്ടു, അതിൻ്റെ സെക്കൻഡ് അതിൻ്റെ തന്നെ സക്കർ എടുത്ത് നമ്മൾ രണ്ടാമത് ചെയ്തു. അതിലൊരു പ്രോബ്ലം കണ്ടില്ല, പക്ഷെ ഒരു 1-2% കൊലക്കത്തില്ല, നേരെ മുകളിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഹൈറ്റ് ഏതാണ്ട് 1 meter കൂടെ കൂടുന്നുണ്ട്. ബ്രസീലിൻ തിപ്പിരിയെ ഗ്രാഫ്റ്റ് ചെയ്ത് കുരുമുളക് കൃഷി ചെയ്യുന്ന ആ രീതി നമ്മുടെ കണ്ണൂർ കെ വി കെയാണിത് അത് അവലംബിച്ചത്. പക്ഷേ അത് മുമ്പേ സാറ് പറഞ്ഞ പോലെ അത് ഒടിഞ്ഞു അകന്നു പോകാത്ത നിലയിലുള്ളൊരു ഒരു സാങ്കേതികവിദ്യ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ഏതാനും മാസം മുമ്പ് നമ്മുടെ ഈ ദൂരദർശൻ അത് സംപ്രേഷണം ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ വന്നിട്ട് यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है. FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरूप फोर्ट. सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा. अनाज का उत्पादन 10% तक बढ़ेगा, बढ़ेगी 10-15% नाइट्रोजन क्षमता,